ജേഴ്സി ഗാർഡനിങ്ങിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പത്തില തോരനാണ്. നമ്മുടെ പഴമക്കാർ കർക്കിടക മാസത്തിൽ തോരൻ വെച്ച് കഴിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് പത്തില തോരൻ. 10 വ്യത്യസ്ത സസ്യങ്ങളുടെ ഇലകൾ ഒന്നിച്ച് അരിഞ്ഞ് തോരൻ വെക്കുന്നത് കൊണ്ടാണ് ഇതിന് പത്തില തോരൻ എന്ന് പറയുന്നത്. 10 ഇലകളുടെയും ഔഷധ ഗുണവും പോഷക ഗുണവും ഒന്നിച്ചുള്ളത് കൊണ്ട് ഇത് ആരോഗ്യത്തിനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും വളരെ നല്ലതാണ്. നാട്ടിൽ സാധാരണ മത്തയില, കുമ്പളത്തിന്റെ ഇല, ചേനയില, തകരയില ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ തഴുതാമയുടെ ഇല. ഈ എല്ലാ ഇലകളും നമുക്ക് ന്യൂജേഴ്സിയിൽ ലഭ്യമല്ലാത്തത് കൊണ്ട് നമുക്ക് ന്യൂജേഴ്സിയിൽ ലഭ്യമായ 10 ഇലകൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ 10 ഇല കറി ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് പോയി ഇലകൾ പറിക്കാം. ആദ്യം നമുക്ക് ഇലകളിൽ കേമനായ ചീരച്ചെമ്പിന്റെ ഇല തന്നെ എടുക്കാം. ഇനി നമുക്ക് ബീറ്റ്റൂട്ടിന്റെ 2 ഇല എടുക്കാം. ഇനി ക്യാരറ്റിന്റെ 3-4 ഇലകളിൽ കൂടി എടുക്കാം. ഇതാണ് ക്യാരറ്റിന്റെ ഇല. ഇനി നമുക്ക് കുമ്പളത്തിന്റെ 3-4 കൂമ്പല കൂടി എടുക്കാം. അടുത്തത് നമുക്ക് ചീരയുടെ ഇല എടുക്കാം. ഇനി ഒരു 3 കോവലിൻ്റെ ഇല കൂടി എടുക്കാം. ഈ കോവലിൻ്റെ ഇലയും നമുക്ക് തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. വാവലിൻ്റെ ഇലയാണ് എടുക്കുന്നത്. ഇതിന് കയ്പുള്ളത് കൊണ്ട് ഞാൻ 2 ഇലയെ എടുക്കുന്നുള്ളൂ. ഇനി ചീനിയുടെ ഇലയാണ് എടുക്കുന്നത്. ഈ ചീനിയുടെ ഇലയും തോരൻ വെച്ച് കൂട്ടാവുന്നതാണ്. ഏതായാലും ചീനിയുടെ ഇല പറിച്ചു. അപ്പോൾ തോരന് വേണ്ടിയുള്ള മുളകും കൂടി ഇവിടെ ഒന്ന് പറിച്ചെടുക്കാം. ഇനി പയറിൻ്റെ ഇല എടുക്കാം. ഇനി നമ്മുടെ സ്ക്രാപ്പ് ഗാർഡനിലെ സ്പ്രിംഗ് അണിയൻ്റെ ഇല കൂടിയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് തോരനിൽ ഇടാനുള്ള കറിവേപ്പില കൂടി ഇവിടെ നിർത്തോണ്ട് പോകാം. കർക്കിടക മാസത്തിൽ മുരിങ്ങയില പച്ചില തോരൻ്റെ കൂടെ ഇടാറില്ല. അതുകൊണ്ട് ഇത് തന്നെ നമുക്ക് പിന്നീട് ഒരു ദിവസം തോരൻ വെക്കാം. ന്യൂജേഴ്സിയിലാണെങ്കിലും 10 തരം ഇലയും നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1 കുമ്പളം, 2 ചീര, 3 ക്യാരറ്റ്, 4 ബീറ്റ്റൂട്ട്, 5 പാവൽ, 6 കോവൽ, 7 സ്പ്രിംഗ് അണിയൻ, 8 ചീനിയുടെ ഇല, 9 പയറിൻ്റെ ഇല, 10 ചീരച്ചേമ്പിൻ്റെ ഇല. അങ്ങനെ 10 ഇലകളും ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എല്ലാ ഇലകളും ചെറുതായി അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയും സവോള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. സ്റ്റവിൽ പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കടുകിന് പകരം കുത്തരിയാണ് ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ കുത്തരി.
ഈ കുത്തരി ഇടുന്നതുകൊണ്ട് നമ്മൾ തോരൻ കഴിക്കുമ്പോൾ അതിനിടയ്ക്ക് നമുക്ക് അല്പം ക്രഞ്ചി ആയിട്ട് കടിക്കാൻ കിട്ടും. ഇതിലേക്ക് കറിവേപ്പിലി ഇടാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകളും തേങ്ങയും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് അതിനകത്തേക്കിടാം. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. തോരനിൽ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് ഒന്ന് നിരത്തിയിട്ട് ഒരു 2 മിനിറ്റ് കൂടി വെക്കാം. അപ്പോൾ നമ്മുടെ തോരൻ നല്ല തുവർന്നിരിക്കും. നമ്മുടെ പത്തില തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ഈ പത്തിലക്കറി വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഇനി 10 ഇല ഇല്ലെങ്കിലും ഉള്ള ഇല വെച്ച് മിക്സഡ് തോരൻ ഉണ്ടാക്കി നോക്കണം. ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. താങ്ക് യു.